വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം. ആനിസാൺ ഗോൾഡ് സൂഖ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എ എം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. എ ഐ ക്യാമറയ്ക്ക് മുമ്പിൽ കോൺഗ്രസിന്റെ സായാഹ്ന ധർണ നടത്തി. തിരുവാലി നടുവത്തെ എ ഐ ക്യാമറയ്ക്ക് മുമ്പിലാണ് വണ്ടൂർ, പോരൂർ, തിരുവാലി, മമ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചത്. കെ പി സി സി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ഇവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഒരു മന്ത്രിമാരും സംരക്ഷണ കവചം ഒരുക്കാനോ ആരോപണങ്ങളെ തള്ളി പറയാനോ തയ്യാറായി പിണറായി വിജയന് മുമ്പിൽ സംരക്ഷണ കവചം ഒരുക്കി വരാത്തത്. ഈ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടികളുടെ അഴിമതി കഥ ഇന്നും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഈ 282 കോടി രൂപ ഭരണാനുമതി കിട്ടി, 151 കോടി രൂപ ഉപകരാർ കൊടുത്ത് എസ് ആർ ഐ ടിയും പ്രസാഡിയോ കമ്പനിയും ഊരാളുങ്ങൽ സൊസൈറ്റിയും ഒക്കെയും തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്തു വന്നാൽ മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വരെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയത്തിന്റെ നിഴലിലല്ല സംശയിക്കപ്പെടുന്നവരാണ് എന്നുള്ളതിന്റെ തെളിവുകളായി മാറാൻ പോവുകയാണ്. കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. പി വാസുദേവൻ, കെ സി കുഞ്ഞിമുഹമ്മദ്, ടി പി ഗോപാലകൃഷ്ണൻ, മുരളി കാപ്പിൽ, അഷ്റഫ് കന്നങ്ങാടൻ, പി അബ്ദുറസാഖ്, ടി വി വിനയദാസ്, അഷ്റഫ് പാറശ്ശേരി, സി ഷബീർ, നൌഫൽ പാറക്കുളം, ജലീൽ പാറഞ്ചേരി, ഇ സിത്താര എന്നിവർ പങ്കെടുത്തു. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം ടെക്സ്റ്റോറിയം വണ്ടൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.